ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ പലാർ ഗുഡ് ഹാപ്പൻ ചേർന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, നമ്മൾ ഒരു സംഭവം നമ്മുടെ ബീറ്റലിൻ്റെ ഒരു കോർഡ്ലെസ് ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും കുറേ ആൾക്കാർക്ക് സംശയവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് വേറൊരു കോർഡ്ലെസ് ഫോൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാനസോണിക്കിൻ്റെ ബേസ് മോഡലിൻ്റെ മുകളിലുള്ള മോഡലാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബേസ് മോഡലാണ്. അപ്പോൾ അതിൽ നമ്മുടെ എന്താ പറയുക, ലൗഡ് സ്പീക്കർ, അങ്ങനത്തെ കുറേ ഫീച്ചറുകൾ, നമ്മുടെ ഡിസ്പ്ലേ ചെറുതാണ്, അങ്ങനത്തെ കുറേ മൈനസ് പോയിൻറ്റ്സുകളുണ്ട്. അപ്പോൾ ശരിക്കും ആദ്യം പറഞ്ഞാൽ ഞാൻ ആ മോഡൽ റെക്കമെൻഡ് ചെയ്യില്ല. അതിന് 2500 2200 നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നത്. അപ്പോൾ അതിനോട് നല്ല 2600 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ കിട്ടുന്ന ഒരു മോഡലാണിത്, പാനസോണിക്കിൻ്റെ തന്നെ KX-TG3711SX എന്നൊരു മോഡലാണ്. ഇതിൽ നമുക്ക് വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ രണ്ട് കളർ അവൈലബിൾ ആണ്, ബ്ലാക്കും അതേപോലെ ബ്ലാക്ക് അല്ല ഗ്രേ എന്ന് പറയാം, ഗ്രേയും സിൽവറും. ഇത് സിൽവർ മോഡലാണ്. ഇതിൽ നമുക്ക് പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബോർഡും തന്നെ അറിയാം. നമുക്ക് ഇവിടെ ലൊക്കേറ്റർ ഫംഗ്ഷനൊക്കെ ഉള്ളൊരു എന്താ പറയുക, സ്റ്റാൻഡാണ് കിട്ടുന്നത്. പിന്നെ വലിയ ഡിസ്പ്ലേ ആണ്, പിന്നെ ലൗഡ് സ്പീക്കർ ഉണ്ട്, അങ്ങനെ കുറേ ഫീച്ചർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ബോക്സിലൊക്കെ നമുക്ക് വഴിയൊക്കെ കാണാം. അപ്പോൾ അതിന് നമ്മളിത് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്, അതുപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഗീവ വീഡിയോ കാണാത്തവർ പോയി കാണുക. 4 നമ്മൾ ഗീവ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ക്യൂബോ UPS, പിന്നെ ഒരു ഇൻഫിനിറ്റിയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ, പിന്നെ 10 റൂട്ടർ, പിന്നെ ഒരു പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്. അപ്പോൾ ഈ 3 വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ പോയി കയറുക, കാണുക, ഫുള്ള് കാണുകട്ടോ. എന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, അതുപോലെ നമ്മുടെ നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കാനും മറക്കണ്ട. ലൈക്ക് അടിക്കാൻ നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ് വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ലൈക്ക് അടിക്കാൻ പറഞ്ഞത്. ലൈക്കിൻ്റെ ടാർഗറ്റ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എല്ലാത്തിനും നമ്മൾ 250 ലൈക്സ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ 2-3 2 ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുക. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ആയിട്ട് തന്നെ ഇതിൻ്റെ ഗീവ സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യും. നമ്മൾ റാൻഡം ആയിട്ട് ആപ്പ് വെച്ചിട്ടൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ബോക്സ് ഇതാണ് കേട്ടോ, നമ്മുടെ പാനസോണിക്കിൻ്റെ. അപ്പോൾ നമുക്ക് അതിൽ ബോക്സ് പരിചയപ്പെടാം. അപ്പോൾ മുകളിൽ വെച്ചിട്ടുണ്ട് പാനസോണിക്കിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ നമുക്ക് ഗ്ലോബൽ നമ്പർ 1 ബ്രാൻഡ് അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡൽ നമ്പർ അതിലെ KX-TG3711SX ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. 2.4 GHz വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. ലൗഡ് സ്പീക്കറിന് തന്നെ അമ്പളം കൊടുത്തിട്ടുണ്ട് നമുക്ക്. പിന്നെ നൈറ്റ് മോഡ് മോളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 കളർ, ഇത് നമുക്ക് സിൽവർ കളർ ആണ്, ബ്ലാക്ക് അല്ല. ഇതിൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡുമ്പ് തന്നെ ലൊക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് മോളത്തെ സൈഡിലായിട്ട് നമുക്ക് പാനസോണിക് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാർക്കറ്റ് ആയി ഇമ്പോർട്ടഡ് ബൈ പാനസോണിക് ഇന്ത്യ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചൈനീസ് മെയ്ഡ് എന്നല്ല, പിന്നെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല കാര്യമാണ്. പിന്നെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 3100 ആണ്. പക്ഷെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് വരുന്നത് 2600 ആ റേഞ്ചിലാണ്. പിന്നെ എന്താ പറയുക, റീറ്റെയിൽ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും 2600 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് പ്രൈസും കിട്ടുന്നത്. എന്തായാലും നമ്മുടെ താല്പര്യമൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം, നിങ്ങൾക്ക് സെർച്ചും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ഫ്രീ സ്പീക്കർ ഓൺ ഹാൻഡ്സെറ്റ്, നൈറ്റ് മോഡ് ഉണ്ട്, ഇതിൻ്റെ സെക്യൂർ ഗ്രിപ്പ് ഹാൻഡ്സെറ്റ് ആണ് കൊടുത്തിട്ടുണ്ട്. 2.4 GHz ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇക്വലൈസർ മോഡ് ഉണ്ട്, അതിൻ്റെ എടുത്തിട്ടുണ്ട്. ബാസ്, നോർമൽ, ട്രബിൾ, പവർ ബാക്കപ്പ് ഓപ്പറേഷൻ ഫീച്ചർ ഉണ്ട്, ഇൻകമിംഗ് കോൾ ബെയറിംഗ് ഫീച്ചർ ഉണ്ട്. നമുക്ക് 100 നെയിം ആൻഡ് നമ്പർ ഫോൺ ബുക്ക് ഉണ്ട്. അതുപോലെ റിംഗ് ടോൺസ് 30 മെലഡീസും 10 ടോൺസ് ആണുള്ളത്. കോളർ ഐ ഡി ഉള്ളത്, 50 സ്റ്റേഷൻ കോൾ ലോഗ് ഉണ്ട്. ഇല്യൂമിനേറ്റഡ് ഡിസ്പ്ലേ ആൻഡ് കീബോർഡ് ആണ്, അത് നമുക്കൊരു നല്ല കാര്യമാണ്. വോൾ മൗണ്ടബിൾ ബേസ് യൂണിറ്റ് ആണ്, നമുക്ക് വോൾ മൗണ്ട് വേണമെങ്കിൽ ചെയ്യാം. ബാറ്ററി ലൈഫ് വരുന്നത് 10 മണിക്കൂറാണ്, അല്ലെങ്കിൽ 6 ഡേ സ്റ്റാൻഡബിൾ ആണ്. റീചാർജബിൾ ബാറ്ററി, ട്രിപ്പിൾ എ നിക്കൽ മാഗ്നീഷ്യം ഓൾറെഡി ഇൻബിൽഡ് ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലിട്ട് ജസ്റ്റ് വേറെ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. നമ്മൾ അതിന് മുമ്പ് ഓപ്പൺ ചെയ്ത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ നൈഫ് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ആ സ്വിഫ്റ്റ് നൈഫ് ഒന്ന് മാറ്റി, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫോൾഡബിൾ നല്ലൊരു നൈഫ് വാങ്ങിയിട്ടുണ്ട്. നല്ല യൂസ്ഫുള്ള നൈഫാണ്. താല്പര്യമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഫോൾഡിംഗ് ടൈപ്പിൻ്റെ നൈഫ് ഞാൻ എന്തായാലും വേറെ ഇടാം. എന്തായാലും ഞാനത് ഓൺലൈൻ വാങ്ങിച്ചതല്ല, പക്ഷേ ഇതേപോലെ മോഡൽ അവൈലബിൾ ഉള്ളത് നമുക്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് താല്പര്യം പോയി വാങ്ങിക്കാൻ കണ്ടു. നല്ല മോർച്ചുണ്ട് ആക്ച്വലി, ഇപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുന്ന കാരണം സേഫുമാണ്, നല്ലതാണ്. എന്തായാലും കൊള്ള നല്ല ഹെഫ്റ്റും ഉണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മാറ്റി വയ്ക്കരുത്, ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പൊട്ടിച്ചു. ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് മുകളിൽ തന്നെയുണ്ട് ഫോൺ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹാൻഡ്സെറ്റ് വരുന്നത്, സിൽവർ കളർ. അയ്യോ, നമ്മുടെ ക്യാമറ ചെറുതായിട്ട്, സിൽവർ കളർ കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, ഭയങ്കര സിൽവർ എന്ന് പറയാൻ പറ്റില്ല. ഡിസ്പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മുടെ എൻ്റെ ഉള്ള ഡിസ് ഞാൻ എന്തായാലും എൻ്റെ ഫോൺ വാങ്ങിച്ചിരുന്നത്. നമ്മളെന്തായാലും ടെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് മോഡലിനടുത്ത് കൊണ്ടുപോകണം. അത് ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നി ഇത് വേണ്ടായിരുന്നു എന്ന്. വെച്ചാൽ ഭയങ്കര ഒരു ഡിസ്പ്ലേ ഭയങ്കര ചെറുതാണ്, ഒന്നും കാണില്ല. അങ്ങനെ പിന്നെ അല്ല നമ്മുടെ എന്താ പറയുക, ലൗഡ് സ്പീക്കർ മോഡില്ല, അതൊക്കെ ശരിക്കൊരു നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ആ മോഡൽ വാങ്ങിക്കേണ്ട, ഈ മോഡൽ വാങ്ങിച്ചാൽ മതി. 200 രൂപ 300 രൂപ അല്ല ഒരു റേറ്റ് ഡിഫറൻസ് ഉള്ളൂ.
അപ്പോൾ പിന്നെ അത് എന്താ വെച്ചാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 2400 വരും നമ്മുടെ ആ ബേസ് മോഡലിന്. ഇതിനൊരു 3000 രൂപ വാങ്ങിക്കും. നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ഇത് 2600-2500 രൂപയ്ക്കാണ് ഈ മോഡൽ കിട്ടുന്നത്. ശരിക്കും ഞാനത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു, എനിക്ക് വന്ന നഷ്ടമായി പോയി. എന്തായാലും പറഞ്ഞിട്ടേ അറിയില്ല. ഇത് ഞാൻ നമ്മുടെ എല്ലാ ഫോൺ കേബിളാണ് കിട്ടിക്കുന്നത്. പിന്നെ ബോക്സിൽ കുറേ ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താ ഒരു അട്ടി ബുക്ക്ലെറ്റ് ഉണ്ട്. എന്താ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻ ഉണ്ട് പാനസോണിക്കിൻ്റെ. പിന്നെ ഇതെന്താ അത് വേറെ എന്തോ ലാംഗ്വേജ്, അത് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ആണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ബേസ് വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് ബാറ്ററി വന്നിട്ടുണ്ട്. ഒരു പാനസോണിക് ബ്രാൻഡ് ആവാനാണ് സാധ്യത. അതാ രണ്ട് പാനസോണിക് ബാറ്ററി. ഇത് എത്ര എം എച്ച് ആ? ഇത് 550 mAh ഉള്ളത്. നമുക്ക് അത് മച്ചിൻ്റെ കൂടെ വന്നതും ഈ സെയിം ബാറ്ററിയാണ്, അത് വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചെറിയ കുട്ടിയുടെ അഡാപ്റ്റർ നമുക്ക് പാനസോണിക്കിൻ്റെ കൂടെ നമ്മുടെ ഓൾറെഡി നമ്മുടെ മച്ച ഫോണിൻ്റെ കൂടെ ഉണ്ട്. അത് കാരണം ഞാൻ ഇതെടുക്കുന്നില്ല. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഓൺ ചെയ്ത് നോക്കേണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ബേസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ബേസ് കൊള്ളാം. ബേസ് ഇത്തിരി വലുതാണ്, അത്യാവശ്യം. മറ്റത് ഭയങ്കര ചെറിയ ബേസ് ആയിരുന്നു. ഇപ്പോൾ ലോക്ക് കെട്ടറും കൂടെ ഉണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാൻ്റെ ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻ യൂസ് ഓൺലി എസ് അഡാപ്റ്റർ ലിസ്റ്റ് എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ മലേഷ്യയാണ്. വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നമ്മുടെ മോഡത്തിൻ്റെ അടുത്തേക്ക് പോകാം. നമുക്ക് ഇനി ഇത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മോഡത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന നമ്മുടെ പാനസോണിക്കിൻ്റെ ഫോൺ. നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് കറക്റ്റ് കാണാം. 2.4 GHz സെയിം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കണ്ടു. നമുക്ക് ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര മോശമാണ്, ഇതിൻ്റെ ഭയങ്കര ചെറുതാണ്, കാണില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ ലൗഡ് സ്പീക്കർ ഇല്ല, അതാണ് ഭയങ്കര കോൺസ് ഇതിൻ്റെ. പക്ഷെ ഇതിന് നോക്കുമ്പോൾ എല്ലാം ഉണ്ട് സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കോളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഫുൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൻ്റെ മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊന്നും ഇല്ല. ശരിക്കും എനിക്കിത് ഭയങ്കര നഷ്ടമായി സത്യം പറഞ്ഞാൽ. അത് റെക്കമെൻഡ് ചെയ്യില്ല, ആരും ഇത് വാങ്ങിക്കണ്ട. ഈ ഹയർ എൻ്റെ മോഡൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഭയങ്കര നഷ്ടം ശരിക്കും സത്യം പറഞ്ഞത്. ഇത് കടയിൽ നിന്ന് 2600 കൊടുത്ത് വാങ്ങിച്ചതാ. ഈ സാധനം 2600 രൂപയേ ഉള്ളൂ ആമസോണിലൊക്കെ. എന്തായാലും വൻ നഷ്ടമായി പോയി. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഡിസ്പ്ലേ ഒക്കെ നല്ലൊരു വലിയ ഡിസ്പ്ലേ ആണ്. നമുക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചാർജ് എന്തായാലും വലിയ നമ്മളിപ്പോൾ വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ച് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡറി ഫോണിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. 9 7 6 നമ്മുടെ തന്നെയാണ് ഉറപ്പ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കിയോ കോള് വരുന്നുണ്ടോ എന്ന്. ലൗഡ് സ്പീക്കർ ഉണ്ട്, നമുക്ക് ലൗഡ് സ്പീക്കർ ഇടാം. ഇതാണ് നമ്മുടെ ലൗഡ് സ്പീക്കർ. കണ്ടു കണ്ടു ലൗഡ് സ്പീക്കർ അടിച്ചു തുടങ്ങി. കണ്ടു ഫോൺ ഉടപ്പിയണ്ടേ? ഇനി വേറെ നമ്പറാണ് അടിച്ചു. ഒത്തിട്ട് പോയാ. എന്തായാലും സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിൽ നമുക്ക് ലൗഡ് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് ഒക്കെ ഇവിടെ വരുന്നത്. പിന്നെ ഇവിടുത്തെ ബാറ്ററിയുടെ അതേ സെയിം സാധനം തന്നെയാണ്. ഇവിടേക്ക് നമുക്ക് ഗ്ലെയർ അടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അതാണ് നമ്മുടെ ലൊക്കേറ്റർ. നമുക്കിത് അമർത്തി കഴിഞ്ഞാൽ എന്താ സംഭവം? ഓ, അത് സെറ്റ് ചെയ്യണം. അതാണ് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എന്ന് വെച്ചാൽ ചാർജ് ഇല്ല. അതാണ് നമുക്ക് ചാർജിങ് തീരെ ബാറ്ററിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ സംഭവം നല്ല ഫുൾ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് പക്ഷേ എന്തായാലും നമ്മുടെ അത് ചാർജിങ് വന്നപ്പോൾ ബേസ് ഡിറ്റക്ട് ചെയ്താണ്. കണ്ടോ, ഞാനത് ബേസ് ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ നമ്മളത് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പാനസോണിക്കിൻ്റെ നോക്കും. പാനസോണിക്കിൻ്റെ തന്നെ ലാൻഡ് ഫോൺ അതുപോലെ കോഡ്ലെസ് ഫോൺ വാങ്ങുന്ന വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചാൽ മതി. നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് ഇടും. ഇതിൻ്റെ ബ്ലാക്ക് കളറും ഈ സിൽവർ കളർ അവൈലബിൾ ആണ്. ശരിക്കും ഈ സാധനം നിങ്ങൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല, ഭയങ്കര നഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ സാധനത്തിന് നമ്മൾ ഓൺലൈൻ അവൈലബിൾ വരുന്നത് 2100-2200 റേഞ്ചിൽ. എന്നാലും ഒരു നഷ്ടമാണ്. പക്ഷേ ഇത് നമുക്ക് 2600 കിട്ടുന്നത് ഇത്ര ഫീച്ചേഴ്സ് കൂടിയിട്ട്, ഇത്രയും ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ ഫീച്ചറും അതുപോലെ ഇത്ര വലിയ ബേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓവറോൾ എനിക്കിത് കമ്പയർ ചെയ്യാനേ പറ്റുന്നില്ല. സംഭവം ഒരേ മാനുഫാക്ചറിങ് ആണെങ്കിലും ഈ ബേസ് മോഡല് വെച്ചാൽ ഈ ഫോണിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ മെയിൻ എനിക്കിഷ്ടപ്പെടാത്തത് നമ്മുടെ ലാൻഡ് ഫോൺ അല്ല, നമ്മുടെ ഈ ലൗഡ് സ്പീക്കറും ഡിസ്പ്ലേയും. ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, 10 വയസ്സ് ഒന്നും കാണില്ല. അതാണ് കുഴപ്പം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ഞാൻ വാങ്ങിച്ചത്. എന്തായാലും നമ്മളിത് ഫ്രണ്ട് വാങ്ങിച്ചാണ്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ട് അങ്ങനെയാണ് തരാഞ്ഞിട്ട് നമ്മൾ എടുത്തോണമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലേ? അത് മുമ്പും പറഞ്ഞിട്ടാണ് എന്നോട് ചോദിച്ചോളൂ. ഇത് വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടാണ് ഇത് വാങ്ങണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഹൈ എൻഡ് വാങ്ങിയാൽ മതി. ഇപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഡയറക്റ്റ് ഞാൻ കാണിച്ചു തരണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ വീഡിയോ കാണാത്തവർ പോയി കാണുക. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മളിത് പുതിയ ഫേസ്ബുക്ക് പേജും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.
അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.